ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഫാമിലി ട്രിപ്പ് ആയിരുന്നു വയനാട്ടിലേക്ക്. 3 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ യാത്രയുടെയും വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അപ്പം ഞങ്ങൾ വയനാട്ടിലെത്തി കൽപ്പറ്റയിലുള്ള PWD റെസ്റ്റ് ഹൗസിലാണ് റൂം എടുത്തത്. അപ്പോൾ ഓരോ ഡബിൾ റൂമിന് പെർ ഡേ 600 രൂപയാണ് ചാർജ് വരുന്നത്. ഇതായിരുന്നു PWD റെസ്റ്റ് ഹൗസ്. ഞങ്ങളിവിടുന്ന് തലേദിവസം രാത്രി 8 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. കൽപ്പറ്റയിലെത്തിയപ്പോൾ വെളുപ്പിന് 4 മണിയായി. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നല്ല രാവിലെ എണീറ്റിട്ട് നല്ല കോടമഞ്ഞായിരുന്നു, നല്ല തണുപ്പും. അപ്പോൾ എല്ലാവരും റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ട് റെഡിയായി വന്ന് നിൽക്കുകയാണ് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി. നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്തേക്ക് പോകാനായിട്ട് തുടങ്ങി. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കണ്ടാലറിയാം നല്ല കോടമഞ്ഞാണ്, നല്ല തണുപ്പുമായിരുന്നു. അതിരാവിലെ തന്നെ നമ്മൾ പോയി ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുത്തങ്ങയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അഡൾട്ടിനും 300 ചിൽഡ്രൻസിനും 150 എൻട്രി ഫീ വരുന്നത്. എന്താ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോകാൻ പോകുന്നത്. വയനാടും വൈൽഡ് ലൈഫിൻ്റെ ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓരോ ബസ്സിനും ഓരോ നമ്പറുണ്ട്. അതനുസരിച്ചാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത്. ആ ടിക്കറ്റിലുള്ള നമ്പർ അനുസരിച്ച് വേണം നമ്മൾ സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ബസ്സിൽ കയറി. വേറെയും 1-2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തം 16 കിലോമീറ്റർ ആണ് നമ്മൾ ഈ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്നത്. അതിൽ 10 കിലോമീറ്റർ മുഴുവൻ കാടിന് നടുവിലൂടെയും പിന്നെ ഒരു 6 കിലോമീറ്റർ വരുന്നത് റോഡ് മാർഗ്ഗമാണ്. നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് തിരിച്ച് എത്തുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ എൻട്രൻസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാടിന് നടുവിലൂടെ പോകും. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിലൂടെ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് റോഡ് മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോഴൊക്കെ മാനുകൾ നിൽക്കുന്ന കാണാം. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഉൾക്കാട്ടിലാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ കഴിയും. നമ്മൾ കുറച്ചൊക്കെ മൃഗങ്ങളെ കണ്ടു. പക്ഷെ അവരും പറഞ്ഞത് ഇത്ര, ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് താമസിച്ചായിരുന്നു. നമ്മളൊരു 7 മണി സമയത്തൊക്കെ എത്തിയിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു 10 മണിയോടടുത്തു നമ്മൾ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ സമയം അത്രയും വൈകിയതുകൊണ്ടും പിന്നെ അത്രയും വെയിലായതുകൊണ്ടും മൃഗങ്ങൾ ഉള്ളിലേക്ക് പോകുന്ന സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. ഈ നിൽക്കുന്ന ആനകളൊക്കെ വന്യജീവി സങ്കേതത്തിൽ ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആനകളാണ്. കുംഗി ആനകളെന്ന് പറയും. കുംഗി ഇനത്തിൽപ്പെട്ട 14 ആനകളാണ് ഇവിടെയുള്ളത്. അവർ പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഞങ്ങൾ നേരം വൈകി ചെന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് മൃഗങ്ങളെ കാണാൻ സാധിച്ചുള്ളൂ. ആന, സിംഹവാലൻ, കുരങ്ങ്, മലയണ്ണാൻ, അങ്ങനെ മാൻ, അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളെ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. മാനായിരുന്നു കൂടുതലും കണ്ടത്. റോഡരികിലും മറ്റുമായിട്ട് ഒരുപാട് മാനുകളെ കാണാൻ സാധിച്ചു. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. വടക്ക് കിഴക്കായി തോൽപ്പെട്ടി, കുറിച്ച്യാട് റേഞ്ചുകളിലും തെക്ക് കിഴക്കായി സുൽത്താൻ ബത്തേരി, മുത്തങ്ങ റേഞ്ചുകളിലുമായി 345 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ സംരക്ഷിത വനപ്രദേശത്തിന്. കർണാടകയിലെ നാഗർഹോളെ ബന്ദിപ്പൂർ വനമേഖലയുമായും തമിഴ്നാട്ടിലെ മുതുമല വനമേഖലയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ വന്യജീവി സംരക്ഷിത പ്രദേശം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമാണ്. വനമേഖലയ്ക്കകത്തും പുറത്തുമായി താമസിക്കുന്ന ഗിരിവർഗക്കാരുടെയും മറ്റു കർഷകരുടെയും ജീവിതശൈലിയും വനസംരക്ഷണവും യോജിപ്പിച്ച ഒരു ഭരണ സംവിധാനത്തിനാണ് ഈ സംരക്ഷിത മേഖല അധികൃതർ ഊന്നൽ നൽകുന്നത്. കടുവകളുടെയും പുള്ളിപ്പുലികളുടെയും ആവാസ കേന്ദ്രമാണിവിടം. കാട്ടുപോത്ത്, പുള്ളിമാൻ, മ്ലാവ്, സിംഹവാലൻ കുരങ്ങ്, മലയണ്ണാൻ എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. വനമേഖലയുടെ സംരക്ഷണത്തിനായി മുത്തങ്ങ വഴി കർണാടകയിലേക്കുള്ള രാത്രി വാഹനയാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിയാണ് മുത്തങ്ങയിൽ എത്തിയതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം കുറച്ച് മൃഗങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വാഹനത്തിൽ ഒരു ഗൈഡ് ഉണ്ടാവും. പുള്ളി പറയുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ടു പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് പുലി നടന്നു പോയതിൻ്റെ ഒരു കാൽപ്പാടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ പുലി വന്നിട്ട് തിരിച്ച് ഉൾക്കാട്ടിലേക്ക് കയറി പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മരത്തിലൊക്കെ ഹനുമാൻ കുരങ്ങ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. കർണാടകവും തമിഴ്നാടും കേരളവും ചേരുന്ന ഈ സ്ഥലത്തിനെ ട്രയാങ്കിൾ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. പല ഇനങ്ങളിലുള്ള ധാരാളം പക്ഷികളും ഈ വന്യജീവി സങ്കേതത്തിലുണ്ട്. മുത്തങ്ങ വൈൽഡ് ലൈഫ് ടൂറിസം മേഖലയാണ്. കർണാടകയിലെ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ കടുവ സങ്കേതങ്ങൾ മുത്തങ്ങയോട് ചേർന്ന് കിടക്കുന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് ആദിവാസികൾ താമസിക്കുന്ന ഒരു കോളനി തന്നെയുണ്ട്. അതിൻ്റെ പറ്റിയായിട്ട് മാനുകളും
ഹനുമാൻ കുരങ്ങുകളൊക്കെ വരാറുണ്ട്. 1973 മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കും മൈസൂരിനും ഇടയ്ക്കായാണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ വലിപ്പത്തിൽ 2nd സ്ഥാനമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുള്ളത്. 1991-92 കാലഘട്ടത്തിൽ മുത്തങ്ങ വന്യജീവി സംരക്ഷണ പ്രദേശത്തെ പ്രോജക്ട് എലിഫന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 345 ചതുരശ്ര കിലോമീറ്റർ വരുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം അപ്പർ വയനാട്, ലോവർ വയനാട് എന്നിങ്ങനെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ പ്രധാന നഗരമായ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 16 കിലോമീറ്ററാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്കുള്ളത്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ മേഖലയായിട്ട് മാത്രമല്ല പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്, മുത്തങ്ങയിൽ നടന്നിട്ടുള്ള ആദിവാസികളുടെ സമരവും പ്രശസ്തി ആർജിച്ചു. 1960 വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിലും യൂക്കാലിപ്റ്റിപ്സ് പ്ലാന്റേഷൻ ആരംഭിക്കുന്നതിനായി 1980 ആദിവാസികളെ മുത്തങ്ങ വനത്തിൽ നിന്നും കുടിയിറക്കിയിരുന്നു. അതോടെ തങ്ങളുടെ സാമൂഹിക പരിസ്ഥിതികളിൽ നിന്നും വിഭിന്നമായ ഇടങ്ങളിൽ ജീവിക്കാൻ ഇവർ നിർബന്ധിതരായി. കാടും കാട്ടിനുള്ളിലെ വിഭവങ്ങളും ഉപജീവനമാക്കി മാറ്റിയ ആദിവാസികളെ തങ്ങളുടെ സാമൂഹിക അവസ്ഥയിലുണ്ടായ മാറ്റം കടുത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കുമാണ് തള്ളിയിട്ടത്. നിരവധി ആദിവാസികൾ പട്ടിണി മൂലം മരിച്ചതോടെ 2001 ആദിവാസികൾ സ്വന്തമായി ഭൂമിയെന്ന ആവശ്യം ഉന്നയിച്ച് സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വീടിന് മുന്നിൽ ആദിവാസികൾ നടത്തിയ കുടിൽക്കെട്ടി സമരത്തോടെയായിരുന്നു സമരം ആരംഭിച്ചത്. 48 ദിവസമാണ് ഈ സമരം നീണ്ടുനിന്നത്. ഇതോടെ കേരളത്തിലെ ആദിവാസികൾക്ക് ഭൂമി നൽകാമെന്നും മറ്റ് പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കാമെന്നും സംസ്ഥാന സർക്കാരിന് വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. അതേസമയം നാടുകൾ കഴിഞ്ഞിട്ടും സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് വന്നതോടെ 2002 ആദിവാസികൾ തങ്ങളുടെ സമരം തുടരാൻ നിർബന്ധിതരായി. ആദിവാസി ഗോത്ര മഹാസഭയുടെ കീഴിൽ അണിനിരന്ന ആദിവാസികൾ മുത്തങ്ങ വനത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദിവാസികളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന നേതാവായ CK ജാനുവും M ഗീതാനന്ദനും ചേർന്നാണ് ഈ സമരത്തിന് നേതൃത്വം വഹിച്ചത്. 2003 ഫെബ്രുവരി 17 ആദിവാസി കുട്ടികൾ ഉറങ്ങിക്കിടന്നിരുന്ന കുടിലിന് സമീപം തീപിടുത്തം ഉണ്ടായതോടെ മുത്തങ്ങ സമരത്തിൻ്റെ സ്വഭാവം മാറി. തീ കത്തിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് ആദിവാസികൾ ആരോപിച്ചിരുന്നു. തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായത്. അതിൽ നിരവധി ആദിവാസികളും ഉദ്യോഗസ്ഥരും മരണപ്പെട്ടു. ഇങ്ങനെ ഒരു മുഖം കൂടി മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുണ്ട്. 16 കിലോമീറ്റർ നീണ്ട മുത്തങ്ങ വന്യജീവി സംരക്ഷണ മേഖലയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ കണ്ട ദൃശ്യഭംഗിയും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ദൃശ്യഭംഗിയും വിവരണങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.